ൂ ശ്രീ സജി നന്ദിയാട്ട് ഇതൊക്കെ അത്ര നിഷ്കളങ്കമാണെന്ന് കരുതാനൊന്നും ഒരു തരവുമില്ല കാരണം എത്ര ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷെ ശ്രീലേഖ ഐ പി എസ് മാത്രമാണ് ഒരു സഹതാപം തോന്നുന്നത് ബ്ലാങ്കറ്റ് കൊടുക്കുന്നു കരിക്ക് വാങ്ങിക്കൊടുക്കാൻ പറയുന്നു എല്ലാ പ്രതികൾക്കും കരിക്ക് വാങ്ങിക്കൊടുക്കുകയും ബ്ലാങ്കറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജയിൽ ഡി ജി പി ആയിരുന്നോ ശ്രീലേഖ നല്ല നിങ്ങളുടെ ലക്ഷ്യം ഇപ്പോഴും നിങ്ങക്ക് ഇതിപ്പോ നിങ്ങൾ എന്ത് വന്നാലും നിങ്ങൾ ചാനലെ സമ്മതിക്കല്ല റിപ്പോർട്ടർ ചാനല് ദിലീപ് ആണ് വെളിയിൽ വന്നാലും നിങ്ങൾ സമ്മതിക്കല്ലേ നിങ്ങൾ വിടരുത് നിങ്ങളുടെ ലക്ഷ്യം പ്രേക്ഷകർക്കല്ല അറിയാം നിങ്ങൾക്ക് സത്യത്തിന് വേണ്ടി നിക്കണം അത് ദിലീപ് തെറ്റ് ചെയ്താൽ ദിലീപ് ചിട്ടിക്കപ്പെടട്ടെ അയാൾക്ക് അനുകൂലമായി എന്തെങ്കിലും വന്നാൽ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുമല്ല കംപ്ലാങ്ക് ആയിട്ട് കണ്ണടച്ചങ്ങ് കണ്ണടച്ചിരിട്ടാക്കാൻ ഇവിടെ ഒരു മഹാൻ ഇപ്പൊ പറഞ്ഞു കിട്ടില്ലേ ഓ ഇപ്പൊ വൈകിട്ട് ടൈമിംഗ് ആണ് ഈ മഹാനോട് ചോദിക്കട്ടെ ഈ ഇരുനൂ ഇരുന്നൂറ്റി നൂറ്റി ഒമ്പത് അഞ്ച് നാല് പേരെ വിസ്തരിച്ചപ്പം അന്വേഷണ ഉദ്യോഗസ്ഥനെ മാത്രം വിസ്തരിക്കാതിരിക്കുന്ന ആ സമയത്ത് ഒരു ടൈമിംഗ് ഉണ്ടായിരുന്നല്ലോ ബാലേന്ദ്രകുമാറിന്റെ ടൈമിങ് അത് ടൈമിംഗ് അല്ലായിരുന്നോ ഇങ്ങനെയുള്ള ജനങ്ങളെ സാമാന്യ ബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുക ചാടി ഇരുന്നുകൊണ്ട് ചുമ്മാതയം കൊണ്ട് ദിലീപ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ അഭിപ്രായപ്പെട്ടത് പക്ഷെ ഇവിടെ എന്താ ദിലീപ് എന്ന് പറഞ്ഞവർ ഇപ്പൊ പറയുകയാണ് ഇപ്പൊ പറയുകയാണ് സംസാരിക്കട്ടെ നിങ്ങള് നിങ്ങളുടെ ടൈമിങ് അതിന് ടൈമിങ് ഇല്ലല്ലേ ബാലചന്ദ്രകുമാർ വന്ന് തലേമാലും ഇല്ലാത്ത ഏതോ ഒരു സംഭവം പറഞ്ഞിട്ട് പോയിട്ട് എവിടെ പോയിരുന്നു ബാലചന്ദ്രകുമാർ മഹാൻ ഭയങ്കര ചർച്ചയായിരുന്നു എന്തൊക്കെയാ ടെക്നോളിക്കൽ എഞ്ചിനീയർ സംസാരിക്കരുത് നമ്മുടെ ിൽ ആ പെൺകുട്ടി മാത്രമേ ഉള്ളൂ അല്ലാതെ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയായിപ്പോൾ എന്നൊന്നും ആർക്കും ഒരാഗ്രഹമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണത്തിന്റെ ഹുങ്കിൽ ഒരാളും രക്ഷപ്പെടാൻ പാടില്ല അതും അപ്പാണ് ആ നിലപാട് മാത്രമാണ് അതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില ഇടപെടലുകൾ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ടോ ദിലീപ് പലയിടങ്ങളിലും പല ആളുകളുമായി പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് എന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തുമ്പോൾ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് കൊടുത്ത അതേ കൂടി തന്നെ ശ്രീലേഖയുടെ വാക്കുകളെയും ഇന്ന് ഈ നിമിഷത്തിൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല അതിൽ പ്രതിശിക്ഷിക്കപ്പെടണം എന്നത് മാത്രമാണ് ശ്രീലേഖ പറയുന്ന കാര്യങ്ങളിൽ പലതും അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ശ്രീ സജി നന്ദിയ അതിൽ ഒന്നാമത്തെ കാര്യം ഈ ഫോട്ടോയുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത് അവർ പറയുന്നു ഈ മൊബൈൽ ഫോൺ കടത്തിയതുമായി ബന്ധപ്പെട്ട് അതിന് സഹദ്രനായ ജിൻസൺ തന്നെ വന്നിട്ട് പറയുന്നു അല്ല അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കോടതിയിൽ വലിയ സ്ക്രീനിൽ കാണിച്ചതാണല്ലോ പിന്നെയും എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നു കരുക്ക് വാങ്ങിക്കൊടുക്കുന്നു ബ്ലാങ്കറ്റ് നൽകുന്നു പ്രത്യേക പരിഗണന നൽകണമെന്ന് പറയുന്നു ചെവിയിൽ വെക്കാൻ ഇയർബഡ്സ് കൊടുക്കുന്നു ഇത് മറ്റൊരു പ്രതികളോടും ശ്രീലേഖയുടെ അഭിമുഖത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പൾസർ സുനിയോട് ഇല്ലാത്ത ഒരു അനുഭാവം ദിലീപിനോട് ശ്രീലേഖക്കുണ്ട് കാരണം ആ വാക്കുകളിൽ തന്നെ പൾസർ സുനി എന്ന് പറയുമ്പോഴും ദിലീപ് എന്ന് പറയുമ്പോഴുമുള്ള ആ വാക്കുകളുടെ മോഡുലേഷൻ തന്നെ രണ്ടും രണ്ടാണ് ശ്രീ സജി നന്ദിയേട്ട അപ്പോ ഒരാളോട് അനുഭാവം പുലർത്തുക എല്ലാ പ്രതികളോടും സഹാനുഭൂതി പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ശ്രീലേഖ എങ്കിൽ പോട്ടെ പക്ഷെ ദിലീപിനോടൊരു പ്രത്യേക താല്പര്യം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ശ്രീ സജി നന്ദിട്ട അതുകൊണ്ടാണ് ശ്രീലേഖയെ വിമർശിക്കേണ്ടി വരുന്നത് ശ്രീലേഖ എവിടെ കിടക്കുന്നു ബാലേന്ദ്രകുമാർ എവിടെ കിടക്കുന്നു പൊതുബോധത്തില് സമൂഹത്തിൽ കേരള പൊതു ഞാൻ സംസാരിക്കാമോ കേരളത്തിന്റെ പൊതുബോധം കേരളത്തിലെ വിവരവും ബോധവും ആ ഉള്ള സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ശ്രീലേഖ എന്ന് പറഞ്ഞ ഐ പി എസ് ഗാരിക്ക് ഒരു വില കൊടുത്തിട്ടുണ്ട് ആ ശ്രീലേഖ ആ സമയത്ത് ഡെയിൽ ഡി ജി ഡി ജി പി ആയിരുന്നു അവർ തന്റെ അനുഭവത്തിൽ ദിലീപിനെ ഇവിടെ സ്പെഷ്യൽ എന്തോ ആനുകൂല്യം കൊടുക്കുന്ന അറിഞ്ഞ് അവിടെ ചെന്ന് നോക്കുമ്പോൾ നിങ്ങളൊക്കെ ഭയങ്കര വീമ്പളക്കാരതല്ല ഒരു റൂമിൽ കിടത്തി എ സി കിടത്തി ഇതൊക്കെ പറഞ്ഞ് ആനുവയിൽ അങ്ങനെ സെപ്പറേറ്റ് റൂം ഇല്ല സാർ നിങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അസുഖമുണ്ട് അസുഖമുള്ള ഒരാൾക്ക് ഇയർ ബാലൻസിംഗ് എന്ന് പറഞ്ഞാൽ അറിയുമോ അത് അനുഭവിച്ചവർക്കെ അറിയൂ ഇയർ ബാലൻസിംഗ് തെറ്റുന്നവരുടെ വിഷമം എന്താന്ന് അവർക്ക് തലകറക്കം വരും അങ്ങനെ മൃതപ്രധനായി കിടന്ന ഒരു വ്യക്തിയെ ഒരു ഒരു മനുഷ്യത്വം കാണിച്ചപ്പോൾ അതാണോ നിങ്ങൾ ഏറ്റവും വലിയ ക്രൂരമായ വിനോദമായി നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ മനുഷ്യത്വത്തെ കുറിച്ച് എനിക്ക് എനിക്ക് എന്താ പറഞ്ഞത് എനിക്ക് ലജ്ജ തോന്നുന്നു അനുഭവിച്ച വേദനയെക്കാൾ വലുതൊന്നും അല്ല ഇയർ ബാലൻസ് തെറ്റി തല ചുറ്റുന്ന ഒരു നിങ്ങളിപ്പോ പറയല്ലേ അല്ലേ എന്ന് പിള്ളാരോട് പറയാ നിങ്ങൾ പറയൂ ദിലീപ് പ്രതിയല്ല എന്നുള്ളതിന് എന്ത് തെളിവുണ്ട് പ്രതിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പറയുന്നു എനിക്ക് അയാൾക്കെതിരെ പ്രതികൂല തെളിവുകളുണ്ട്

ശരി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് നമുക്ക് അറിയാം ഇതുവരെ മാത്രമാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കാര്യങ്ങൾ മാത്രമാണ് ശരി അല്ല അല്ല ഒരു തെളിവിന്റെ പോലും അടിസ്ഥാന പോലും ഇന്ന് നിമിഷം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഊഹത്തിന്